الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومنهم من يستمع إليك حتى إذا خرجوا من عندك قالوا للذين أوتوا العلم ماذا قال آنفا أولئك الذين طبع الله على قلوبهم واتبعوا أهواءهم والذين اهتدوا زادهم هدى وآتاهم تقواهم ബഹുമാന്യ രായ സഹോദരങ്ങളെ, പ്രിയങ്കരരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിനെ വേണ്ടും വണ്ണം മനസ്സിലാക്കുന്ന കാര്യങ്ങളെ സ്വന്തം പരലോക വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളാണെന്ന ഉൾക്കാഴ്ചയോടുകൂടി ജീവിതത്തിൽ പാലിക്കാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തുവാൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും സ്വർഗലോകത്ത് കുടുംബസമേതം ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമ്മെ തൗഫീഖ് നൽകുമാറാവട്ടെ. മദീന ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട ഒരു പ്രതിസന്ധിയെ വിവരിക്കുന്ന ആയത്തുകളാണ് സൂറത്ത് മുഹമ്മദിൽ നിന്ന് 16-17 വചനങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ആ വിഭാഗത്തിൻ്റെ സ്വഭാവം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഖേദകരമെന്ന് പറയാം. മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിം പേരുകാരായ ചില ആളുകൾ കൂടിയാണ് ഇക്കാലത്ത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന നേരിടാനുണ്ടായിരുന്ന ആളുകൾ ഔസ് ഖസറജ് ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള പാരമ്പര്യമായ അറബികളിലെ ബഹുദൈവ വിശ്വാസികളും അറേബ്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും അറേബ്യയുടെ പുറത്തുനിന്നും അറേബ്യയിൽ കുടിയേറിപ്പാർത്ത അദ്നാൻ ഗോത്രക്കാരല്ലാത്ത
ജൂതരും ബനു കൈനുക്കാവ് ബനു കുറയില ബനു നളീർ മുതലായ ജൂതഗോത്രങ്ങളും ചില ക്രൈസ്തവ വിഭാഗങ്ങളുമായിരുന്നു. ഈ നാല് വിഭാഗത്തിലും പെടാത്ത പുതിയൊരു വിഭാഗം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് മദീനയിൽ. പുറമേക്ക് മുസ്ലിമാണെന്ന് ഭാവിക്കുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ക്ലാസുകളിലുമെല്ലാം പങ്കെടുക്കുകയും അവിടെ പങ്കെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന തിരുവചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ പ്രയോഗവൽക്കരണത്തിൻ്റെ രീതികളുമൊക്കെയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത് ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന സ്വഹാബത്തിനിടയിലേക്ക് ഈ വിഭാഗം ആളുകൾ കയറി ചെല്ലും. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ക്ലാസ്സിൽ സ്വഹാബത്തിനോടൊപ്പം പങ്കെടുക്കുകയും സാഗൂതം സശ്രദ്ധം ആ ക്ലാസ്സുകൾ വീക്ഷിക്കുകയും ചെയ്തിരുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ചെലുത്തുന്നത് എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ എന്ന് പഠിപ്പിച്ചത് ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കും അല്ലദീന ലാ യഅഖിലൂൻ എന്നാണ്. കാഴ്ചയും കേൾവിയും അറിവും സംസാരശേഷിയും ഒക്കെ ഉണ്ടായിട്ടും കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലായിട്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് നന്മയുടെ വഴി തിരഞ്ഞെടുക്കാൻ സ്വയം തയ്യാറാവാത്തവരാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ടരായ ശർറുദ്ദവാബ് എന്നവർ. ജീവി വർഗങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള വർഗം അവരാണ്. രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു ശർറുദ്ദവാബ് ഉപയോഗപ്പെടുത്തിയത്. ആദ്യത്തെ സ്ഥലത്ത് ഇങ്ങനെയും രണ്ടാമത്തെ ഇടത്ത് അവർ കാഫിറുകളാണ്, പരലോക നിഷേധികളാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം, നമ്മൾ ഷഹാദത്ത് കലിമ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രവാചകത്വത്തെ ആദരവോടുകൂടി അംഗീകരിക്കുന്നവരാണ് എന്നതിനാൽ നമ്മുടെ പ്രാഥമികമായ ബാധ്യത പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് പറഞ്ഞു തരുന്നയാളുടെ വലുപ്പ ചെറുപ്പമോ അയാളുടെ പണമോ അയാളുടെ സ്വാധീനമോ അയാളുടെ അറിവിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ കുറവോ പരിഗണിക്കാതെ പരിശുദ്ധ ഖുർആനിനോടുള്ള ആ ആദരവിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഉൾക്കൊണ്ട് ഷഹാദത്ത് കലിമയുടെ ബഹുമാനം കൊണ്ട് മാത്രം അതിൻ്റെ മഹിമയും ഗരിമയും കൊണ്ട് മാത്രം അത് അതുപ്രകാരത്തിൽ തന്നെ അംഗീകരിക്കലും നടപ്പിൽ വരുത്താനുള്ള പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കലുമാണ് നമ്മുടെ ബാധ്യത. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമാക്കാൻ കൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി അയ്യലിഹ്കുമ ബൈനഹുമ യഖൂലു സമിഅനാ വഅതഅനാ. അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ അവരുടെ സ്വഭാവം അല്ലാഹുവോ അവൻ്റെ റസൂലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അവരോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കേൾക്കുന്ന മാത്രയിൽ ഉൾക്കൊണ്ട മാത്രയിൽ അവർക്ക് സ്വീകരിക്കാനുണ്ടാകുന്ന നിലപാട് അയ്യക്കൂലു സമിഅന, അത് ഞങ്ങൾക്ക് മനസ്സിലായി, അത് ഞങ്ങൾ കേട്ടു എന്നല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് മനസ്സിലായതിൻ്റെ പേരിൽ തന്നെ വഅതഅന, ഞങ്ങളത് അനുസരിക്കാൻ സന്നദ്ധരുമാണ് എന്നു പറയലാണ് വിശ്വാസം. ആ സന്നദ്ധതയെ, ആ വാക്കിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ വ്യാപ്തിയെ മനസ്സിലാക്കുവാൻ വേണ്ടിയാവണം അതുമായി എതിരായി വരുന്ന കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സനഹു. എല്ലാ സംസാരങ്ങളും കേട്ടോളൂ, പക്ഷേ അങ്ങനെ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് ഒരു ക്വാളിറ്റി വേണം. അതെന്താണ്? ഫയത്തബിഊന അഹ്സന,
ആ പറഞ്ഞതിൽ ഏറ്റവും മികച്ചതേതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. ആ പറഞ്ഞതിൽ ഏറ്റവും നല്ലത്, യുക്തിഭദ്രമായത്, പ്രമാണങ്ങളോട് നിരക്കുന്നത്, ന്യായീകരിക്കാൻ കഴിയുന്നത് മാനവികതയോട്, മനുഷ്യൻ്റെ സംസ്കാരത്തോട്, സ്വന്തം പരലോക വിജയത്തിന് ആവശ്യമായത് ഇപ്പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായത് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ അവരെല്ലാ വാക്കുകളും കേൾക്കട്ടെ. എനിക്കറിയാം, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ജില്ലാതലത്തിലെ ഒരു വിദഗ്ധരമായ അത്യുന്നതനായ ഓഫീസറായി ജോലി ചെയ്ത ഒരു പ്രഗത്ഭനായ സഹോദരൻ, അയാൾ ആഴത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളുള്ളയാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിനെതിരെ നിരത്തുന്ന പൊട്ടത്തരങ്ങൾ, നിരർത്ഥതകൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവനിഷേധികളായ, യുക്തിവാദികളായ, നിരീശ്വരവാദികളായ ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും സ്വന്തം വീട്ടിൽ വാങ്ങിവെച്ച് വായിച്ചു പഠിച്ചു. വായിച്ചു പഠിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഈമാനും തഖ്വയും തൗഹീദും സുന്നത്തും വർദ്ധിച്ചു വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ചിലർ മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് അലസത കാണിക്കുകയും ഈ വാപ്പ കൊണ്ടുവന്നു വെച്ച മറ്റു പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. ഫലം, ആ മക്കൾ പള്ളിയിലേക്ക് വരാറില്ല, ആ മക്കൾ നമസ്കരിക്കാറില്ല. നേർക്കുനേരെയുള്ള അനുഭവം, ആ മക്കളിൽ ഒരാളുടെ വീട്ടിൽ നിക്കാഹ് നടക്കുവാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവർ മുസ്ലിങ്ങളാണെന്ന് മനസ്സിൽ തെളിയിക്കണം. അദ്ദേഹം മുസ്ലിമാണ്, ഞങ്ങളുടെ പ്രസിഡന്റാണ് എന്നതിൽ തർക്കമൊന്നുമില്ല, പക്ഷേ ആ മക്കൾ മുസ്ലിങ്ങളാണെന്ന് തെളിയിക്കണം. കാരണം അവർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല, വഴി വെച്ച് കൊടുത്തത് വാപ്പയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, നാം പഠന വിഷയമാക്കുന്ന കാര്യങ്ങൾ എന്തിലൂന്നി നിന്നുകൊണ്ടാവണം? തൗഹീദിലും തഖ്വയിലും പരലോക വിശ്വാസത്തിലും ഊന്നി നിന്നുകൊണ്ടാവണം. നോക്കു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് തങ്ങളുടെ സദസ്സിൽ വന്ന് നിൽക്കുന്ന ഈ സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ ഈ കപടന്മാർ, അതായത് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന മുനാഫിക്കുകൾ, അവർ വന്ന് നിന്നുകൊണ്ട് ഈ ക്ലാസ്സൊക്കെ കേൾക്കും. എന്നിട്ട് ഈമാൻ വർദ്ധിച്ച് കണ്ണുനീരൊലിപ്പിച്ച് പുറത്തിറങ്ങിപ്പോകുന്ന സത്യവിശ്വാസികളായ ആളുകളോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കളുടെ അരികിൽ വന്ന്, താങ്കളുടെ സംസാരം സശ്രദ്ധം വീക്ഷിക്കുന്ന ആളുകളിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അങ്ങനെ അവരത് കേട്ട് കഴിഞ്ഞാൽ ഹത്തായിദാ ഖറജൂമിൻ അന്തിക്ക, ക്ലാസ് കഴിഞ്ഞ് താങ്കളുടെ അടിയിൽ നിന്ന് ആൾക്കൂട്ടം പുറത്തിറങ്ങുമ്പോൾ ഖാലു, ആ വിഭാഗം ആളുകൾ പറയും, ലില്ലദീന ഊത്തുൽ ഇൽമാ, നബി തങ്ങളിൽ നിന്ന് ദീനു പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് ചോദിക്കും, മാരാ കാലാനി, എന്തപ്പയാളാ പറഞ്ഞത്? അതൊക്കെ ഈ കാലത്തിന് യോജിച്ചതാ? അതൊക്കെ പറയാൻ പറ്റണതാ? അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ അറബികളുടെ അന്ധവിശ്വാസങ്ങളല്ലായിരുന്നുവോ എന്ന് പറഞ്ഞ് ദീനുൽ ഇസ്ലാമിനെ പച്ചക്ക് തിന്നുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഉലായിക്കല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അത്തരക്കാരായ ആളുകളുടെ മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് അല്ലാഹു സീറിട്ടിരിക്കുന്നു, പൂട്ടുവച്ചിരിക്കുന്നു, അവരിന് നന്നാവുകയില്ല. കാരണം വത്തബഅഹു അഹ്വാഅഹും, അവർ വേദത്തെയല്ല, സത്യത്തെയല്ല, യാഥാർത്ഥ്യത്തെയല്ല, വസ്തുതകളെയല്ല അവർക്ക് പിൻപറ്റാനുള്ളത്. പിന്നെയോ വത്തബഅഹു അഹ്വാഅഹും, അവരുടെ വ്യാമോഹങ്ങളെയാണ് പിൻപറ്റുന്നത്. അത്തരമൊരു, ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നാളെ ഇൻഷാല്ലാ നമ്മുടെ തൊട്ടടുത്ത് ഈ വിഭാഗത്തിൽ നിന്ന് ഒരാളുമായി ഇസ്ലാമിൻ്റെ അന്തസ്സത്ത നിലനിർത്തുവാനുള്ള ഒരു ആശയ പോരാട്ടം, ഒരു ആദർശ പോരാട്ടം നടക്കുകയാണ്. അത് കേൾക്കുന്നിടത്ത് നമുക്ക് നമ്മളിൽ ഉണ്ടാവേണ്ടുന്ന ആദ്യ ചിന്ത ഇതാണ്, ഞാനൊരു മുസൽമാനാണ്, എന്നെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും എന്നെ വഴി കാണിക്കേണ്ടതും പരിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ വിശദാംശമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ്.
അതിനെതിരെ വരുന്ന ന്യായങ്ങളുടെ നിരർത്ഥകതയും അതിൻ്റെ ദൗർബല്യവും മനസ്സിലാക്കുവാൻ വേണ്ടിയാവണം ഞാൻ അതിൽ അത് കാണേണ്ടതും കേൾക്കേണ്ടതും. അതേസമയത്ത് ഇത്തരമൊരു സംഭവം, ഇത്തരമൊരു സംവാദം നടക്കുന്നത് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ അറിയേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ പരമാവധി ആളുകൾ ഇത് കാണുകയും കേൾക്കുകയും അതാത് സമയങ്ങളിൽ ഇത് പ്രചരിപ്പിക്കേണ്ടി എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദഅ്‌വാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഫലിയുബല്ലിഗ് ശാഹിദുൽ ഗൈബ്, നിങ്ങളിൽ ആർക്കൊക്കെ ഇത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അത് എത്തിക്കട്ടെ. കാരണം ഫറുബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ, നേർക്ക് കേൾക്കുന്നവരെക്കാൾ കൂടുതൽ നന്നാവാൻ ഇടയുള്ളവർ അവരിൽ നിന്ന് കേട്ടവരുണ്ടാവാം. നേർക്ക് കേൾക്കാൻ സാധിച്ചവരെക്കാൾ കൂടുതൽ കേട്ടവർ മുഖേന കേട്ടവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചേക്കാം. കുന്തും ഖൈറ ഉമ്മ വഖൈർ ഉമ്മത്തിൻ ഉഖർജത്തിൽ ഇന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാ. ആകയാലാണ് ഈ പ്രവർത്തനം ദഅ്‌വ നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉത്തമരായ മനുഷ്യരാവുക ആവുന്നത്. അത്തരമൊരു ദഅ്‌വാ പ്രവർത്തനം നടത്തുന്നവരിൽ നിങ്ങൾ ഉണ്ടാവണം. അപ്പോ ഇതാണ് വിഷയത്തിന്റെ മർമ്മം. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ, വലക്കത് തറകിനാല് ജഹന്നമ കസീറ മിനൽ ജിന്നി വല്ലിൻസ് ലഹും ഖുലൂബുല്ലാ യഅ്ഖിലൂന ബിഹ വലഹും അഅ്യുനുല്ലാ യുസ്ബിറൂന ബിഹ വലഹും ആദാനു ലാ യസ്മഊന ബിഹ ഉലൈക കൽ അനാം ബൽഹും അളല്ല ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ദീനില്ല ദുനിയാ, ദീനില്ല പരലോകമില്ല മറ്റൊന്നുമില്ല, അതിനെക്കുറിച്ചൊക്കെ അലസരായി നടക്കുന്ന ആളുകളുണ്ട്. കണ്ണില്ലാഞ്ഞിട്ടല്ല, സത്യം കാണാൻ ശ്രമിക്കുന്നില്ല, കേൾവിയില്ലാഞ്ഞിട്ടല്ല, സത്യം കേൾക്കുവാനുള്ള അവസരം വിനിയോഗിക്കുന്നില്ല, ചിന്താശേഷി ഇല്ലാഞ്ഞിട്ടല്ല, തൻ്റെ മരണാനന്തര ജീവിതത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉലായിക്ക കല്ലനാം, എങ്കിൽ പിന്നീട് ഈ മൂന്നവയവങ്ങളും നൽകപ്പെട്ട കാലികളും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ബൽഹും അലൽ, വ്യത്യാസമുണ്ട്. അവക്ക് അവയവങ്ങളുണ്ട് എന്നല്ലാതെ ചിന്താശേഷിയില്ല, നമുക്കതുണ്ട്. അതുകൊണ്ട് ബൽഹും അലല്ല, ഇവർ അവയേക്കാൾ മോശപ്പെട്ടവരാകുന്നു. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, ഈ അലസത പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബ് നിങ്ങളുടെ ഈ അലസത കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ ഒരു കേവലമായ തോന്നൽ മാത്രമാണ്. അർദാക്കും, ആ തോന്നൽ നിങ്ങളെ നരകത്തിലേക്ക് മറിച്ചിടും. അവിടെ വെച്ച് നിങ്ങൾ സങ്കടപ്പെട്ട് നിലവിളിക്കേണ്ടി വരും. അതുകൊണ്ട് നാളെ ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. നാളെ എന്ന 9-ാം തീയതി എന്ന ഒരു ദിവസം ജീവിതത്തിലെ 60, 70, 80, 20, 30, 40 വയസ്സുകൾക്കിടയിൽ ഒരു പകൽ ഏതാനും മണിക്കൂർ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അങ്ങനെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാ, ഇമാനുള്ളവരെ അല്ലാഹുവെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുവേൻ. കമാ ഖാല ഈസ ബിനു മറിയമിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചല്ലോ, ആരുണ്ട് എന്നെ സഹായിക്കാൻ അല്ലാഹുവിന് വേണ്ടി? ഖാല ഹവാരിയൂന നഹ്നു അൻസാറുല്ലാ, ഞങ്ങളുണ്ട് ദൈവദൂതരെ എന്ന് ഹവാരികൾ പറഞ്ഞു. നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് സ്വഹാബത്ത് എന്നും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹായികൾക്ക് ഹവാരികൾ എന്നുമാണ് പേര്. ഹവാരികൾ പറഞ്ഞു, ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. ഞങ്ങളുണ്ട്, നമ്മളുണ്ടോ എന്ന ചോദ്യം. നമ്മളുണ്ടോ? ഒരു പകൽ ഏതാനും മണിക്കൂർ അള്ളാഹുവെക്കുറിച്ചുള്ള സംസാരം, അള്ളാഹുവിനെതിരെ വരുന്ന വിദണ്ഡവാദങ്ങളുടെ പൊള്ളത്തരം ഉൾക്കൊള്ളുവാൻ വേണ്ടിയുള്ള, തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വിനിയോഗം,
നഷ്ടം വരൂല, നഷ്ടം വരൂല. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് പച്ചയായി സൂറത്ത് തൗബയുടെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹുവിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു മിനിറ്റ് പോലും, അല്ലാഹുവിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടുകയില്ല. ലാലിക്കാം ബി അന്നഹും ലാ യുസീബുഹും ളമാഉം വലാ നസബും വലാ മഖ്മസ. അല്ലാഹുവിനു വേണ്ടി സഹിക്കുന്ന ഒരു ചെറിയ ദാഹമോ ഒരു തളർച്ചയോ ഒരു വിശപ്പോ ഫീ സബീലില്ല, റബ്ബിന്റെ മാർഗത്തിലാണ് അത് സഹിക്കുന്നത് എങ്കിൽ അവിശ്വാസികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നീക്കം നടത്തുവാൻ തയ്യാറായാൽ, ശത്രുക്കളിൽ നിന്ന് ഒരു ആപത്ത് ഒരു പ്രയാസം നേരിടേണ്ടി വന്നാൽ അതൊന്നും അവർക്ക് നഷ്ടമാവുകയില്ല. അതെല്ലാം സൽക്കർമ്മമായി പടച്ച റബ്ബ് അവരുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കും. സൽക്കർമ്മകാരികൾക്ക് ഒരു സെക്കൻഡും ഒരല്പമാത്രവും അല്ലാഹു പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കുന്ന ചെറുതോ വലുതായ ഒരു സംഖ്യ, അല്ലാഹുവിന് വേണ്ടി നടന്നു തീർക്കുന്ന ഒരു കാലടിപ്പാട്, അവർക്കവരുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയുടെ പ്രതിഫലം ഈ നിസ്സാരമായ പ്രവർത്തനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇസ്ലാമിന്റെ അസ്തിത്വത്തിന് നേരെ കോടാലി ഉയരുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന പോരാട്ടത്തിനാണെങ്കിൽ പോലും, സായുധ പോരാട്ടത്തിനാണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുപ്പോയിക്കൂടാം. മതം പഠിക്കുവാൻ നിങ്ങൾ അപ്പോഴും ഒരു വിഭാഗം ഒഴിഞ്ഞിരിക്കണം. ഇസ്ലാം നേരിടുന്ന സായുധമായ വെല്ലുവിളികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പോലും ദീൻ പഠിക്കാൻ ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കണം. കച്ചവടത്തിന് പോകുമ്പോൾ മാറി നിൽക്കണമെന്ന് പിന്നെ പറയേണ്ടതുണ്ടോ? ഒരു ദിവസം മാഫ് ലീവ് എടുത്തിട്ട് ഈ പരിപാടി ഒന്ന് കാണാനും വീക്ഷിക്കാനും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടി നിങ്ങൾ ലീവ് എടുക്കണമെന്ന് പിന്നെ പറയാണ്ടോ? ഇല്ല. എന്തിനാണ്? വലിയുന്തിരോ കൗമഹും മിതാർജണോ ഇലൈഹിം, യുദ്ധത്തിന് പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് മതം പഠിക്കണമല്ലോ, അതിന് നിങ്ങൾ ഇവിടെ ഇരുന്നത് പഠിക്കണം. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ലഅല്ലഹും യഹദറൂൻ, നിങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്ക് കൂടുതൽ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ജാഗ്രത ഉണ്ടാവാൻ അത് കാരണമാകും. എന്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും? അങ്ങനെ ഒരാൾ മെനക്കെട്ടാൽ വല്ലദീനഹ്തദൗ, അങ്ങനെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ അവിടെ നിന്ന് ഹിദായത്ത് കൂടുതൽ മനസ്സിലാക്കാൻ ഒരാൾ തയ്യാറായാൽ, സാദഹും ഹുദ, അയാൾക്ക് നിലവിലുള്ള ഹിദായത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും, വാതാഹും തഖ്വാഹും, അവർക്ക് പരലോകപ്പേടി, പടച്ച തമ്പുരാനോടുള്ള തഖ്വ എങ്ങനെയാണോ നിലനിർത്തേണ്ടത് അങ്ങനെ നിലനിർത്തുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളാണ് നാം, അല്ലാഹുവിൻ്റെ സാക്ഷികളാണ് നാം. അള്ളാഹുവിൻ്റെ ദീനിനെ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്നവരും പ്രതിനിധാനം ചെയ്യുന്നവരുമാണ് നാം. ഇത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ അനന്തര തലമുറയിലേക്ക് കൈമാറേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടെ മുൻഗാമികൾ നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി ഒരു പകലിറങ്ങിത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാവുക. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവിൻ്റെ പരാജയത്തിനല്ല, ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി, തൗഹീദിൻ്റെ വിജയത്തിന് വേണ്ടി, സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി, വിശുദ്ധ ഖുർആനിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ ഇനിയുള്ള ദിവസം, ഇനിയുള്ള സമയങ്ങളിൽ, നമസ്കാരങ്ങളിലും മറ്റു പ്രാർത്ഥനകളിലും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരമാവധി ഇതുമായി പങ്കെടുക്കാൻ ഏതാണോ മാർഗം, അത് സോഷ്യൽ മീഡിയ ആയാലും വേറെ ഏത് മാർഗമായാലും, എങ്ങനെയാണോ അതിൽ പങ്കെടുക്കാൻ കഴിയുക, അങ്ങനെ പങ്കെടുത്ത് കൂടുതൽ കൂടുതൽ സത്യത്തിലേക്ക് നടക്കാൻ, ഈമാൻ വർദ്ധിപ്പിക്കാൻ, തഖ്വ വർദ്ധിപ്പിക്കാൻ, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകപ്പെടുന്നവർ ഉൾപ്പെടാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ അൽ മുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു അലൈഹിൽ ഹിസാബ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ വസഫീജിനാ മുഹമ്മദിൻ അമീൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വഹസ്സന ഉലൈക റഫീഖ അമ്മ ബഅദ അയ്യുഹുൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ് ബഹുമാനിയരെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ക്രിയകളാണ് നമ്മുടെ ചർച്ച. മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശാലമായ മേഖലകളിലേക്ക് പോകുമ്പോൾ മരിക്കാനിരിക്കുന്ന നമ്മളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളും മഹല്ല് ഭാരവാഹികളും എല്ലാം കൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എനിക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് മരണാനന്തരം നമ്മുടെ ആത്മാക്കൾക്ക് എട്ട് അവസ്ഥകളാണുള്ളതെന്ന്. ആ എട്ടവസ്ഥകളിൽ ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വമിൻഹ അർവാഹും മുഅല്ലഖത്തും ഫീ ബാബിൽ ജന്നത്തി ബിസബബി ദൈനിഹി എന്നാണ്. വമിൻഹ അർവാഹുൻ മുഅല്ലഖത്തുൻ ഫീ ബാബിൽ ജന്ന, സ്വർഗ കവാടത്ത് കവാടങ്ങളിൽ അതിൻ്റെ പുറത്ത് ബന്ധിക്കപ്പെട്ട ചില ആത്മാക്കളുണ്ടാകും. ബിസബബി ദൈനിഹി, കടം ആണതിൻ്റെ കാരണം എന്ന്. മറ്റൊരു റിപ്പോർട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖല. സത്യവിശ്വാസിയുടെ ആത്മാവിന് മറ്റെല്ലാ വിഷയങ്ങൾക്കും മാപ്പ് നൽകപ്പെട്ടാലും മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ യുഖല, കടം വീട്ടപ്പെടുന്നത് വരെ അതുമായി ബന്ധിക്കപ്പെട്ട രൂപത്തിലാകും അതുണ്ടാവുക. അപ്പോൾ മരിക്കാനുള്ളവർ എന്ന രൂപത്തിൽ നമ്മളും മരിച്ചു പോയവർക്ക് അവരുടെ കുടുംബാംഗങ്ങളും മഹല്ല് ഭാരവാഹികളും എല്ലാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു ചര്യ സലമത്ത് ബിൻ അക്വയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു ജനാസ വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് പറയും, സ്വല്ലി അലൈഹി, നിങ്ങൾ നിസ്കരിക്കും നബിയെ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹല്ല അലൈഹി ദൈൻ, ഇയാൾക്ക് കടം വല്ലതുമുണ്ടോ? അങ്ങനെ കടമുണ്ട് എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലു അലാ സാഹിബിക്കും, എന്നാൽ പിന്നെ ഞങ്ങൾ നിസ്കരിച്ചോളി. മറ്റൊരു റിപ്പോർട്ടിൽ, ഫസഅലുക്കും അലാ സാഹിബിക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്രകാരത്തിൽ ചെയ്യാം. ഫലം യുസ്വല്ലി അലൈ, നബി തങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തറക്ക ശൈഅൻ, ഈ മരണപ്പെട്ടയാൾ സ്വത്ത് വല്ലതും വിട്ടേച്ചു പോയിട്ടുണ്ടോ? കാലു സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അലൈഹി ദൈൻ, അയാൾക്ക് കടം വല്ലതുമുണ്ടോ? കാലു സലാസത്ത ദനാനീർ, മൂന്ന് ദീനാർ കടക്കാരനാണ് അയാൾ. സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട്, 30 ദീനാറോ 3000 ദീനാറോ അല്ല, 3 ദീനാറ് കടക്കാരനാണ് അയാൾ. കാലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു അലാ സാഹിബിക്കും, എന്നാൽ പിന്നെ ഞങ്ങൾ നിസ്കരിച്ചോളി, ഞാനില്ല. എന്താ കാരണം? നബി തങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്നത്ത വഅഇദുഹു മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിന്നാർ എന്നാണ്. നബി തങ്ങളുടെ പ്രാർത്ഥന പടച്ചു തമ്പുരാൻ സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ കടക്കാരൻ്റെ ആത്മാവിന് സ്വർഗപ്രവേശനം സാധ്യമാവില്ല കടം വീട്ടുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബിയോട് പഠിപ്പിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? നിസ്കരിച്ചില്ല. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ കടം വീട്ടാനുള്ള പൈസ ഇല്ല. താൻ നമുക്കിപ്പോൾ 3 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 30 രൂപ 300 രൂപ എന്ന വിഷയമല്ല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കാന അബൂ ഖതാദ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വല്ലി അലൈഹി യാ റസൂലല്ലാഹ അലൈഹി ദൈനു, നബി നിങ്ങൾ ധൈര്യമായിട്ട് നിസ്കരിച്ചോളി, ആ കടം ഞാൻ ഏറ്റു. ഏറ്റെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനാണ് നീ പറയാം. മയ്യത്ത് പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ പറയും, ഇന്നാളാണ് മരിച്ചിട്ടുള്ളത്, ഇന്നാളാണ് മക്കൾ, ഇന്ന ആളുകളെ കൊണ്ട് ഗൾഫിലുള്ള ആളുകളുടെ പേരൊക്കെ പറയും. ഇവിടെ കൂലിപ്പണിക്കാരെല്ലാം പോണ്ടെങ്കിൽ
അയാളെ പേര് പറയില്ല. അതെന്തോ ഒരു പേര് അനൗൺസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ട് കടം ഉണ്ടെങ്കിൽ ഇന്നയാളും ഒക്കെ ഉണ്ട്, അവരെ കേൾപ്പിച്ചോളി എന്ന് വന്നോളി എന്നും പറയും. അവരടുത്ത് കടത്തിന് വന്നാലോ എൻ്റെ ബാപ്പ ഒരു 10,000 തരാണ്ട്, 10,000 ഏ അങ്ങനെ ഉണ്ടെങ്കിൽ ബാപ്പ പറയാതിരിക്കില്ലല്ലോ എന്നാ പറയാം. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ ഏറ്റു? ഏറ്റാൽ ഈ മയ്യത്ത് രക്ഷപ്പെടുമെന്നാണ് മോമിനീങ്ങളെ മനസ്സിലാക്കിയത് എങ്കിൽ അത് തെറ്റാണ്. നോക്കിക്കോളൂ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ഞാൻ ഏറ്റു. ഫസ്വല്ലാ അലൈഹി, അങ്ങനെ നബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. അടുത്ത ജമാഅത്തിന് അബൂ ഖതാദ കയറി വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈസ്സലാം ഹൽ തഖ്ലി ഹൽ ഖലൈത, ഇജ്ജത് കൊടുത്തോ, ഇജ്ജത് കൊടുത്തോ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ പള്ളിയിലേക്ക് പോകാതിരുന്നാലോ എന്ന് വിചാരിച്ചു പോയി. എൻ്റെ കയ്യിൽ ആ പൈസ കൊടുക്കാനില്ല, കിട്ടിയിട്ടില്ല. കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കും. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ എനിക്കത് കൊടുത്തു തീർക്കാൻ സാധിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ ആന ബറദത് ജൽദതുഹു, ഇപ്പോഴാണ് ആ മയ്യത്തിൻ്റെ തൊലിക്കൊരു കുളിർമയുണ്ടായത്, ഏറ്റെടുത്താൽ പോരാന്നർത്ഥം. അത് വീട്ടണം, എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പറ്റും. രണ്ടാമത്തെ റിപ്പോർട്ട് തോക്കോളൂ. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു റഹിമഹുള്ള പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഏതൊരു മുഅ്മിനോടും അവൻ്റെ കുടുംബത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും അടുപ്പവും എനിക്കാണുള്ളത്. അതുകൊണ്ട് അവൻ തറക്ക ദൈനൻ, കടം കൊണ്ട് വലയുന്ന ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് കടം വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ അലയ്യ കലാ ഊഹു, അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടാം. അവിടെയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇത് സമുദായ നേതൃത്വത്തിൻ്റെ, മഹല്ല നേതൃത്വത്തിൻ്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്. മരിക്കുന്നതുവരെ വരിസംഖ്യ വാങ്ങിയിട്ട് അവൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ 5 ഫൈനും, മരിച്ചാൽ 5 ഫൈനും വാങ്ങുന്ന ആൾക്കാരല്ല പള്ളി കമ്മിറ്റിക്കാർ. പിന്നെയോ, അത് വാങ്ങുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ്. അതോടൊപ്പം ആ സമുദായത്തോട്, ആ മെമ്പർമാരോട്, സ്വന്തം അനുയായികളോടുള്ള ഉത്തരവാദിത്വവുമുണ്ട്. നാട്ടിൽ നിന്ന് പിരിവെടുത്തിട്ടാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കബറിടം വിശാലമാകാനും അയാളുടെ പരലോക ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാനുള്ള ബാധ്യതയും മഹല്ല് ഭാരവാഹികൾക്കും ഖത്തീബിനുമുണ്ട്. നോക്കൂ, അത് വീട്ടാനുള്ള ഉത്തരവാദിത്തം ഞാനേറ്റിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് പറയൂ, ഓമൻ തറക്ക മാലൻ ഫലി വറസത്തിഹി, സമ്പത്ത് വല്ലതുണ്ടെങ്കിൽ അത് അനന്തരാവകാശികൾ ഉറുക്കം ചെയ്തോട്ടെ. കടം കൊണ്ട് വലയുന്ന വീട്ടാൻ ആളില്ലാത്ത ആൾക്കാരോട് എന്നോട് പറഞ്ഞോളൂ, ഞാനത് വീട്ടിക്കോളാം. ഇസ്ലാം കുറച്ചൊക്കെയും കുറച്ചൊക്കെ സാമ്പത്തികമായി ഉയർന്നു വന്ന് സ്വഹാബത്തിൽ നിന്ന് കുറച്ചൊക്കെ സംഭാവന സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റെടുത്ത് വീട്ടാൻ തുടങ്ങി. അതുവരെ നമസ്കരിച്ചതുമില്ലാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മയ്യത്തിൻ്റെ സമ്പത്ത് അനന്തരാവകാശമെടുക്കാൻ എപ്പോഴാണ് അവകാശമുള്ളത്? പിന്നെ അനന്തരാവകാശികൾക്ക് മിമ്പഴതി വസൂയത്തിൻ യൂസ്വി ബിഹാ ഔദൈൻ, മരിച്ചയാൾക്ക് വല്ല വസൂയത്വമുണ്ടെങ്കിൽ അത് നിറവേറ്റിയതിന് ശേഷം, ഔദൈൻ അയാൾക്ക് വല്ല കടങ്ങളുമുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടിയതിന് ശേഷം ബാക്കിയുള്ളതിലാണ് മക്കൾക്ക് അവകാശം. 10 ലക്ഷം രൂപയുടെ സമ്പത്തുള്ളൊരു വാപ്പ മരണപ്പെട്ടു പോയി, അയാൾക്ക് 15 ലക്ഷം കടമുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് യാതൊരു അവകാശവും അതിനില്ല. ഇത് കൊടുത്താളേ, ബാക്കി 5 ലക്ഷം കൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റെടുത്താൽ അത് വീട്ടിക്കൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കോളം മാത്രമുള്ള ഒരു ബന്ധമല്ല മുസ്ലിമീങ്ങൾ തമ്മിലുള്ളത്. മുസ്ലിമീങ്ങളുടെ ബന്ധം മരിക്കുന്നതുവരെയും മരണാനന്തര ശേഷവും, ഒരു പക്ഷേ മരിച്ചുപോയ ആളോട് മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പവും സ്നേഹവും ബന്ധവും നമുക്ക് കടവയും കടപ്പാടുമുള്ളത് അയാളുടെ മരണശേഷമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഇത് മാത്രമായ ഒരു പ്രത്യേകത. അതൊരു അടിയന്തരം കഴിച്ച് 40 കഴിച്ചുകൊണ്ട് തീരൂല, അത് വിധേയത്താണെന്ന് പറയാൻ നല്ലത്, അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അയാളുടെ കടം ഒരു രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടാത്തിടത്തോളം കാലം ആ മയ്യത്തിനോടുള്ള ബാധ്യത നമുക്ക് തീർക്കാൻ കഴിയില്ല. അള്ളാഹു സത്യത്തെ സത്യമായി കാണാൻ, ആ സത്യത്തിന് വേണ്ടി ഒരുമിക്കാൻ,
ആ സത്യം നടപ്പിലാക്കി സമുദായത്തിന് മാതൃകയാവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചത്തിന് നേരെ ഉയരുന്ന ഏതൊരു വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്ത് റഹ്മാനായ റബ്ബ് നമ്മുടെ പണ്ഡിതന്മാർക്ക് നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള തമസിൻ്റെ ശക്തികളെ പിടച്ചു തമ്പുരാൻ പരാജയപ്പെടുത്തുമാറാവട്ടെ. അവർക്ക് ഹിദായത്ത് നൽകുവാൻ കൂടി ലഭിക്കുവാൻ കൂടി കാരണമാകുന്ന സംവാദമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നടക്കുന്ന സംവാദങ്ങളെയും സംവാദത്തെയും തുടർന്ന് നടക്കുന്ന ഇസ്ലാമും ഇസ്ലാമിൻ്റെ ഇതര ശക്തികളുമായുള്ള എല്ലാ സംസാരങ്ങളെയും ഉപകരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ നാഥാ, ആരോഗ്യം കൊണ്ടും ആയുസ് കൊണ്ടും അറിവ് കൊണ്ടും സംസാര വൈഭവം കൊണ്ടും ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ കരുത്ത് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദീനി ദാഴ്വത്തിൻ്റെ ദൗത്യം ഞങ്ങളുടെ തലമുറക്കും ഞങ്ങളുടെ ശേഷക്കാർക്കും മികച്ച മാതൃകകളാക്കി അവശേഷിപ്പിക്കുവാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണമേ നാഥ. സാമ്പത്തികവും ശാരീരികവും ശാരീരികവും ഞങ്ങൾ നേരിടുന്ന വിഷമങ്ങൾ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണമേ നാഥ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളോട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാപ്പും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടേണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഴിസ് അൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഴിസ് അൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഴിസ് അൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അഹ്യീനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹഖ്നാ ബിസ്വാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത്. إنك مجيب الدعوات ويا قالي الحاجات. اللهم إنا نعوذ بك من البرس والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من البلاء والوباء والعذاب والفتن. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وعليكنا بالصالحين وصلى الله وسلم.